Hi friends, this is Sandeep. Welcome to my local vlogs. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വണ്ടി ഹുണ്ടായിന്റെ അസെന്റ് ആണ്. ഇത് ജി എൽ ഇ മോഡൽ 1.5 cc, അതായത് 1500 cc എഞ്ചിൻ ആണ്. വിട്ടോൾ എഞ്ചിൻ വണ്ടി നമുക്ക് നന്നായി പരിചയപ്പെടാം. നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഈ മാസ്ക് ഒന്ന് അഴിക്കുകയാണ്. പക്ഷെ എപ്പോഴും എല്ലാവരും മാസ്ക് വെയർ ചെയ്യുക, വെളിയിൽ പോകുമ്പോൾ മറക്കാണ്ട് വെയർ ചെയ്യുക. അപ്പോൾ ഇപ്പോഴത്തേക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാസ്ക് അഴിക്കുന്നത്. ഇത് ഏകദേശം 100,000 km കഴിഞ്ഞ വണ്ടിയാണ്. ഈ വണ്ടിയുടെ 100,000 km റിവ്യൂ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിക്കാവുന്നതാണ്. തക്കതായ നടപടിയെടുത്ത് ഞാൻ അത് തിരുത്തുന്നതാണ്. സോ കീപ് വാച്ചിങ് മൈ ലോക്കൽ വ്ളോഗ്സ്. വണ്ടീൻ്റെ പവർ എന്ന് പറയുന്നത് 5550 rpm, 94 bhp പവറും മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 3500 rpm, 12.5 nm ടോർക്കുമാണ് കമ്പനി പറയുന്നത്. വണ്ടിയുടെ ഫ്യൂവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 45 liters ആണ്. ടയറിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ 175/70 R13 ആണ്. നമുക്ക് ഇവിടെ കാണാം ഇതിൻ്റെ ടയറിൻ്റെ സൈസ് അത് തന്നെയാണ്. പിന്നെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ലാമ്പ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ പോലെ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം വന്നിട്ട് ഉള്ളിൽ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ അല്ല, മാനുവൽ അഡ്ജസ്റ്റബിൾ. ഈ ഡോറിൻ്റെ സൗണ്ട് ഒരു നല്ലൊരു ഫീലാണ് എനിക്ക് തന്നത്. ഒരു നല്ലൊരു സൗണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് നോക്കാൻ പോകുന്നത് ഡിക്കിയാണ്. ഇത് 380 liters ആണ്. ഇത് ഡിക്കി സ്പേസ് എന്ന് പറയുന്നത് 350 liter ആണ് ഇതിൻ്റെ ഡിക്കിയുടെ സ്പേസ് പറയുന്നത്. ഇതിൻ്റെ അതിൻ്റെ കൂടെ ചേർന്ന് തന്നെ ഒരു സ്റ്റോപ്പ് ലാമ്പും അതിൽ തന്നെ ഇൻഡിക്കേറ്ററും റിവേഴ്സിൻ്റെ ബൾബും എല്ലാം കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഹുണ്ടായിൻ്റെ ഒരു ബാഡ്ജിങ്ങും അസെൻറ്റിൻ്റെ ജി എൽ ഇ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹുണ്ടായിൻ്റെ സിമ്പിള് നമ്മുടെ ഇതിൻ്റെ നടുവിൽ പ്ലേസ് ചെയ്തേക്കുന്ന കാണാം. ഇതാണ് കീബോർഡ്. ആക്ച്വലി ആയിട്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ 4 പവർ വിൻഡോയുടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഡോർ ഓപ്പൺ ബട്ടണും ഇവിടെ തന്നെയാണ് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടൺ ഇവിടെ നമുക്ക് കാണാം. പിന്നെ പെട്രോളിൻ്റെ നോബ് ഓപ്പൺ ചെയ്യുന്നതും ഡിക്കി ഓപ്പൺ ചെയ്യുന്നതുമായ സ്വിച്ച് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ 1 liter ബോട്ടിൽ ക്യാരി ചെയ്യാനുള്ള ഒരു സ്പേസും ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ തന്നെ. വണ്ടിയിൽ സ്റ്റോറേജ് സ്പേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡാഷ്ബോർഡ് ഉണ്ട്. അതേപോലെ തന്നെ 2 ഡോറിൻ്റെ സൈഡിലും വന്നിട്ട് ഓരോരോ സ്റ്റോറേജ് സ്പേസും ഉണ്ട്. അതിന് മുമ്പിലായിട്ട് ഒരു ബോട്ടിൽ ഹോൾഡറും ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മൊബൈലൊക്കെ വെക്കാനും ചാർജ് ചെയ്യാനുള്ള പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ സിഗരറ്റൊക്കെ വലിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആഷ് ട്രേ എന്ന് പറയുന്ന ഒരു ട്രേ പോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോട്ടിൽസ് അല്ല, നമ്മൾ കപ്പ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കപ്പ് വെള്ളം കുടിക്കുന്ന സമയത്ത് കപ്പ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് വരുന്നത്. ജസ്റ്റ് സീറ്റിൻ്റെ കളറിൽ തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഗിയറും, ഇത് 5-speed ഗിയർ ബോക്സ് ആണ്. വണ്ടി കാണാൻ അത്ര തിരക്കേടില്ലാത്തൊരു വണ്ടിയാണ്. പിന്നെ സൺവൈസർ നോക്കുകയാണെങ്കിൽ പാസഞ്ചർ സൈഡിലും മിററില്ല, ഡ്രൈവർ സൈഡിലും മിററില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ടാണ് ഉള്ളത്. നല്ലൊരു ഹാൻഡ് ഗ്രിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഹാൻഡ് ഗ്രിപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സെൻട്രൽ ലൈറ്റ് ഇല്ല, അതായത് മുമ്പിൽ ലൈറ്റ് റീഡിംഗ് ലൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അതെല്ലാം കൊടുത്തിരിക്കുന്നത് സെൻട്രായിട്ടാണ്, റീഡിംഗ് ലൈറ്റ് എല്ലാം കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ആക്ച്വലായിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഇത് 1,02,791 km ഓടി കഴിഞ്ഞു വണ്ടിയാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വന്നിട്ട് വൈപ്പറിൻ്റെ സ്വിച്ചും വൈപ്പറിൻ്റെ സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റിൻ്റെയും സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഈ മിറർ വന്നിട്ട് ആട്ടോ അഡ്ജസ്റ്റബിൾ അല്ല, അതായത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ അല്ല, മാനുവൽ അഡ്ജസ്റ്റബിൾ ആണ്. നല്ലൊരു സ്പേസ് ഉണ്ട് വണ്ടിക്കകത്ത്.
ആക്ച്വലി ഇതാണ് എൻ്റെ മാക്സിമം ലെഗ് റൂം വരുന്നത്. നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ സീറ്റിൻ്റെ എല്ലാ സൈഡിലും ഈ സൈഡിലും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. എൻ്റെ മിനിമം ലെഗ് റൂം നോക്കുകയാണെങ്കിൽ പുറത്തോട്ട് ഈ സീറ്റിൽ, അതായത് ഈ സീറ്റ് വന്നിട്ട് ഞാൻ ഡ്രൈവർ, അതായത് ഞാൻ ഓടിക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കുന്ന സീറ്റാണ്. ഈ സീറ്റിൻ്റെ അവിടേക്ക് പോകുകയാണെങ്കിൽ എൻ്റെ ലെഗ് റൂം എത്ര നന്നാവും. അപ്പോഴും എനിക്കൊരു നല്ല ലെഗ് റൂമുണ്ട്. മാക്സ് എനിക്ക് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 5.9 ആണ്. പക്ഷെ അത്യാവശ്യത്തിന് എനിക്ക് ഒരു ഹെഡ് റൂമും ഇവിടെ ഉണ്ട്. നല്ലൊരു ഹെഡ് റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നിൽ വന്നിട്ട് ഈ എടുത്തു മാറ്റാൻ കഴിയുന്ന ഇതല്ല കൊടുത്തിരിക്കുന്നത്, ഹെഡ് റെസ്റ്റർ. പക്ഷേ ഇത് നല്ലൊരു കംഫർട്ടാണ്, നല്ലൊരു കംഫർട്ട് ഫീൽ തരുന്ന ഒരു വണ്ടിയാണ് ഇത് തരുന്നത്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്, ഞാൻ ഒരു ഫീച്ചറും കൂടെ ഉണ്ട്, അത് ഇപ്പം പറഞ്ഞ പോലെ ഒരു മെയിനായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, ഇത് വന്നിട്ട് 356 ലിറ്റർ ആയിരുന്നു ഞാൻ പറഞ്ഞു ബാക്കിലെ ഡിക്കി കപ്പാസിറ്റി. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത്, ഈ സീറ്റിൻ്റെ ഈ പ്ലഗ് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിക്കിൻ്റെ കപ്പാസിറ്റി നമുക്ക് കൂട്ടാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇത്രയും നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ സമയത്ത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഇത് യൂസ് ചെയ്ത് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ടെസ്റ്റിംഗ് ഡ്രൈവ് ആണോ, ഓഫ് റോഡൊക്കെയാണ് റോഡ്. ഏകദേശം 1,02,790 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഞങ്ങളുടെ വീണ്ടോടേക്ക് പോകുന്ന റോഡ് വഴിയാണ്. വണ്ടി കുഴപ്പമില്ല, നല്ലൊരു സ്മൂത്തായിട്ട് തന്നെയാണ് വണ്ടി ഓടുന്നത്. പിക്കപ്പ് നല്ല പിക്കപ്പ് അത്യാവശ്യമുണ്ട്, കാരണം ഇത് 1500 cc ആണ്. മൈലേജ് നോക്കുകയാണെങ്കിൽ ഏറെ പറയുന്നത് 16 kilometers വരെ മൈലേജ് പറയുന്നുണ്ട്. ഏസിയും കുഴപ്പമില്ല, നല്ല കൂളിംഗ് ആണ്. മൂന്ന് വരെ പ്രശ്നമില്ല, അത് ചെറിയ സൗണ്ടേ ഉള്ളൂ. 3-ൽ 4-ലാകുമ്പോഴത്തേക്ക് നല്ല സൗണ്ടാണ്, ഏസിക്ക് സൗണ്ട് വരുന്നുണ്ട്, ഭയങ്കര സൗണ്ടുണ്ട്. 3 വരെ അധികം അത്ര സൗണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതിനകത്തുള്ളത് കെൻവുഡിൻ്റെ മ്യൂസിക് പ്ലെയർ ആണ് ഉള്ളത്. പിന്നെ ഇത് അസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചും പിന്നെ ഡീഫോഗറിൻ്റെ പിന്നിലത്തെ സ്വിച്ചും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കുമ്പോൾ ഡ്രൈവർ സീറ്റിൽ നിന്ന് നോക്കുവാണെങ്കിൽ മുമ്പിലുള്ള ബോണറ്റ് വരെ നന്നായി ക്ലിയർ ആയിട്ട് കാണാം. ബോണറ്റ് നല്ല ആക്ച്വലായിട്ട് എനിക്ക് കുറച്ച് ഹൈറ്റ് ഉണ്ട്, ഏകദേശം 5.9, 5.10 ആണ് എൻ്റെ ഹൈറ്റ്. ബോണറ്റ് നന്നായി കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ലൈറ്റ് നോക്കുവാണെങ്കിൽ നല്ല ബ്രൈറ്റ്നസ് ഉള്ള ലൈറ്റ് ആണ് ഇതിനുള്ളത്. അതല്ലാണ്ട്
നിങ്ങൾക്കെൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ലോക്കൽ വോക്സ്. താങ്ക് യു.